സുപ്രസിദ്ധ സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തലവൻ അർജുൻ അയ്യങ്കിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഇക്കഴിഞ്ഞ നാലുവർഷത്തിനിടെ അർജുൻ അയ്യങ്കി നടത്തിയത് കോടികളുടെ പിടിച്ചുപറിയെന്നാണ് വിവരം കണ്ണൂർ കരിപ്പൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിലെ പ്രധാനിയാണ് കസ്റ്റംസ് തിരയുന്ന അർജുൻ അയ്യങ്കി അഴീക്കോട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന അർജുനെ സംഘടന ഔദ്യോഗികമായി മാറ്റി നിർത്തിയെങ്കിലും പാർട്ടിയെ മറയാക്കിയാണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ കണ്ണൂർ അഴീക്കോട് ശിയായ അർജുന്റെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് പഠിച്ചത് പ്ലസ് ടു വരെയും നിരവധി ക്രിമിനൽ കേസുകളിൽ ഇതിനോടകം ഇയാൾ പ്രതിയാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ ആക്രമിച്ച് സ്വർണം തട്ടുന്ന ക്വട്ടേഷൻ സംഘത്തിനൊപ്പം അർജുൻ ചേർന്നിട്ട് നാലു വർഷം പിന്നിടുന്നു ഇതുവരെ നടത്തിയത് കോടികളുടെ പിടിച്ചുപറയും ബാലസംഘത്തിലും എസ് എഫ്ഐയിലും ഡിവൈഎഫ്ഐയിലും ഉണ്ടായിരുന്ന അർജുൻ സംഘടനയ്ക്ക് പുറത്താകുന്നത് കഴിഞ്ഞ വർഷമാണ് പക്ഷേ ഇപ്പോഴും സിപിഎമ്മിന് വേണ്ടിയുള്ള സൈബർ പ്രചാരണങ്ങളിൽ ഇയാൾ സജീവമാണ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ റമീസ് എന്ന പേരായ ഗൾഫിലെ കൂട്ടാളിയുമായി അർജുൻ മുപ്പത്തിയഞ്ചു ദിവസം മുൻപ് പദ്ധതിയിട്ടു പക്ഷേ സ്വർണം രാൻ ചുമതലപ്പെടുത്തിയാൽ നാട്ടിലേക്ക് വരാതെ ആ സ്വർണവുമായി മുങ്ങി അയാളുടെ വാട്സാപ്പിലേക്ക് അർജുന ഭീഷണി സന്ദേശവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അതേസമയം അർജുനായെങ്കിൽ കരിപ്പൂരിലേക്ക് പോകാൻ ഉപയോഗിച്ച ചുവന്ന സ്വിഫ്റ്റ് കാർ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കരിപ്പൂരിൽ നിന്നും അഴീക്കോടെത്തിച്ച് ഒരു നിർമ്മാണശാലയ്ക്ക് അടുത്ത് ഒളിപ്പിച്ച കാർ പോലീസ് എത്തും മുൻപേ അർജുന്റെ കൂട്ടാളികൾ മാറ്റിയിരുന്നു പ്രദേശത്തെ സിസിടി വി കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല തന്റെ അനുവാദമില്ലാതെയാണ് അർജുൻ സ്വർണക്കടത്ത് കൊട്ടേഷന് കാർ കൊണ്ടുപോയതെന്ന് കാട്ടി ആർ സി ഉടമയായ സജേഷ് പോലീസിൽ പരാതി നൽകി ഇതിനിടെ അന്വേഷണവുമായി സഹകരിക്കുമെന്നറിയിച്ച് അർജുനായെങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പിൽ നിന്നും പുറത്തുവന്ന ആളാണതാണെന്നും തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും അർജുൻ ഇന്നലെ തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് വഴി പറഞ്ഞു ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ആശയപ്രചാരണം വ്യക്തിപരമായി നടത്തുന്നതാണെന്നും അർജുന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് രാമനാട്ടുകര അപകടത്തിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലായിരുന്നു അർജുൻ അർജുൻ വിശദീകരണം നൽകിയെങ്കിലും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിൽ മുൻ സൈബർ സഖാക്കളായ അർജുൻ അയ്യങ്കിയും ആകാശ് തില്ലങ്കേരിയും ഉൾപ്പെട്ടതായ സംശയം സംശയമുയരുന്നത് കണ്ണൂരിൽ സിപിഎമ്മിന് തലവേദനയാവുകയാണ് ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് സിപിഎം പറയുമ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സിപിഎമ്മിന് വേണ്ടി സംസാരിക്കുന്ന ഇവരുടെ പോസ്റ്റുകൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത് ആകാശ് ആകാശത്തില്ലങ്കേറി സംഭവത്തിൽ ഉൾപ്പെട്ടതായി പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല കസ്റ്റംസ് അന്വേഷണം ബുധനാഴ്ച അർജുനായിങ്കയുടെ അഴീക്കോട്ടെ വീട്ടിലെത്തിയപ്പോഴാണ് ക്വട്ടേഷൻ സംഘങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നത് നേരത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും സംഘർഷങ്ങൾക്കും ക്വട്ടേഷനെടുത്ത ഗുണ്ടാസംഘങ്ങൾ ഇപ്പോൾ സ്വർണ്ണക്കടത്തിനും മധ്യക്കടത്തിനും ക്വട്ടേഷൻ ഏറ്റെടുക്കുന്നതായാണ് പോലീസ് ഭാഷ്യം ന്യൂസ് ഡെസ്ക്